നമസ്കാരം ജൂലൈ മുപ്പത് ലോകത്തെ ആകെ തന്നെ പിടിച്ചുലച്ച വയനാട് ദുരന്തം നടന്ന ദിവസം എന്നിട്ട് ഓഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നു പ്രധാനമന്ത്രി പതിനൊന്ന് ദിവസത്തിന് ശേഷം വന്ന് വെറും കൈയ്യോടെ മടങ്ങി അഞ്ചിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല ഓഗസ്റ്റ് പതിനേഴിന് കേരളം കേന്ദ്ര സഹായത്തിനായി സമർപ്പിക്കാൻ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുകയുടെ കണക്ക് പ്രതീക്ഷിത കണക്ക് ഇരുപത്തി മൂന്നാം തീയതി കോടതിയിൽ കൊടുത്തു ഒരു മാസം മുമ്പ് സെപ്തംബർ ആറിന് ഹൈക്കോടതിയുടെ ഉത്തരവിന് ഒപ്പം ഇതും അടക്കം ചെയ്ത് പുറത്തിറക്കി കേന്ദ്രം അതിൻ്റെ ഇടയിൽ മുപ്പത്തി പേർ മരിച്ച ആന്ധ്രയ്ക്ക് മൂവായിരത്തി മുന്നൂറ് കോടിയിലധികം കൊടുത്തു ത്രിപുരയിലെ വെള്ളപ്പൊക്കത്തിന് നാൽപ്പത് കോടി ആദ്യഘട്ടമായി കൊടുത്തു മലയാള മാധ്യമങ്ങൾ ഭയഭക്തി ബഹുമാനം കൊണ്ട് ഒന്നും ചോദിച്ചില്ല എങ്കിലും നാട്ടുകാർ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വയനാടിനൊന്നും ഇതുവരെ കൊടുക്കാത്തത് കണക്കും പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ ചോദിച്ചിങ്ങനെ കാത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് കുത്തിത്തിരിപ്പ് മാത്രമാണോ അവർക്കുള്ളത് എന്ന് അതിനിടയിലാണ് ഓശ ഓണാശംസയ്ക്കൊപ്പം വയനാടിനെ സഹായിക്കാൻ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തിറങ്ങിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകേണ്ടതിനെക്കുറിച്ച് ഓണാഘോഷത്തിനിടയിലും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സെപ്റ്റംബർ പതിനാറിന് കേന്ദ്ര സഹായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റൊരു സംഭവമുണ്ടായി സുരേഷ് ഗോപി ചൂടായി ഇറങ്ങിപ്പോയി അയ്യോ സുരേഷ് ഗോപിക്ക് ഉത്തരമില്ലാത്ത ബി ജെ പി കാര്ക്ക് മിണ്ടാൻ വയ്യാത്ത അവസ്ഥ മുഖ്യമന്ത്രിയാണെങ്കിൽ വീണ്ടും വയനാടിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്താ കഥ തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ പതിനാറിന് അവർ രംഗത്തിറങ്ങി കേന്ദ്രരക്ഷകർ മലയാളത്തിലെ ചില ന്യൂസ് ചാനലുകൾ രണ്ടും കൽപ്പിച്ചിറങ്ങി ഓഗസ്റ്റ് പതിനേഴിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഗസ്റ്റ് പതിനേഴിന് തയ്യാറാക്കിയ ആ നിവേദനത്തിലെ എസ്റ്റിമേറ്റ് തുകയുടെ പ്രതീക്ഷിത കണക്കുകളിലെ ആ കണക്കെടുത്ത് വ്യാജവാർത്ത സൃഷ്ടിച്ചു സെപ്റ്റംബർ പതിനാറിന് ചിലരൊഴികെ ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെ ആ വാർത്തയുമായി രംഗത്തിറങ്ങി വയനാട് ധൂർത്ത് എന്ന ഒരു നാരേറ്റീവ് ഉണ്ടാക്കി ആഖ്യാനം കേന്ദ്ര സഹായം കിട്ടാത്തത് ഇത് കാരണമാണ് എന്ന പുതിയ കഥയുണ്ടാക്കാനുള്ള അടിത്തറ എങ്ങനെയുണ്ട് പത്ത് ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളക്കുവോ പത്ത് ദിവസം മുമ്പ് ലോകത്തിൽ ആർക്ക് ഒരു രേഖ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഓണാശംസ മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം സുപ്രഭാതത്തിൽ വാച വാർത്ത രംഗത്തിറങ്ങി അതിന് അങ്ങനെ ആധാരമായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നൊരു കളിയുണ്ടാകും അതെന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വാർത്തയിലും അവർ പക്ഷേ സത്യസന്ധത കാണിച്ചു എസ്റ്റിമേറ്റ് എന്ന നിവേദനത്തിലെ ആ ഭാഗം മറച്ചു പിടിക്കാൻ കാണിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രമിച്ചു കാരണം വ്യാജനാണെങ്കിലും ഒറിജിനലാണ് എന്ന് തോന്നണല്ലോ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അവർ കാണിക്കാതിരുന്ന ഭാഗം വായിച്ചാൽ ഏത് സാധാരണ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കും കാര്യം പിടിക്കിട്ടും അതുകൊണ്ട് ജേർണലിസ്റ്റുകൾക്ക് ആ റിപ്പോർട്ട് ചെയ്ത വ്യാജ വാർത്ത കൊടുത്ത് ജേർണലിസ്റ്റുകൾക്ക് പിടിയിട്ടില്ല ചാനലുകൾക്ക് പിടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഉദാഹരണത്തിന് ചാനലുകൾ കാണിച്ച ചെലവ് കണക്കിൻ്റെ തൊട്ട് മുമ്പും പിമ്പും ഒക്കെയായി രേഖപ്പെടുത്തിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ പ്രതീക്ഷിത ചെലവ് എസ്റ്റിമേറ്റ് ചിലവ് എന്നൊക്കെയുള്ള ഭാഗങ്ങൾ ഞാൻ ചിലത് വായിക്കാം ഇവിടെ സ്ക്രീനിലും കണ്ടോളൂ എസ്റ്റിമേറ്റഡ് ഈസ് എന്ന് അതിൽ കൂടെ കൂടെ പറയുന്നുമുണ്ട് ദി എമൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ബിക്കോസ് ദി സെർച്ച് വിൽ കണ്ടിന്യൂ ഫോർ ടെൻ മോർ ഡേയ്സ് എന്ന് പറയുന്നുണ്ട് ദി ഗ്രാമപഞ്ചായത്ത് ഈസ് എവേ ഫ്രം ദി ടൗൺഷിപ്പ് ആൻഡ് ദർ ഫോർ ദി കോസ്റ്റ് ആർ ഹിയർ പർട്ടിക്കുലർലി ഇൻ ദി ടൈം ഓഫ് ഡിസാസ്റ്റർ എന്നാണ് മറ്റൊന്ന് എയർ ലിഫ്റ്റിംഗിനെ കുറിച്ചാണ് ദി എയർക്രാഫ്റ്റ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് വെയർ യൂസ്ഡ് ട്രാൻസ്പോർട്ടിംഗ് ട്രൂപ്പ് എയർ ലിഫ്റ്റിംഗ് ഓഫ് ഡെഡ് ബോഡീസ് ഡ്രോപ്പിംഗ് ഓഫ് ട്രൂപ്സ് വി ഐ പി മൂവ്മെൻറ്റ് ദി കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽ ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി സെവൻറ്റീൻ ക്രോർ എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ അത് എല്ലാം മുക്കിക്കൊണ്ടാണ് എസ്റ്റിമേറ്റ് തുകയുടെ നമ്പർ മാത്രം വലിയ രേഖയാക്കി കാണിച്ചുകൊണ്ടാണ് ആ ചതി ചെയ്തത് അങ്ങനെ ഇതെല്ലാം യഥാർത്ഥ ചെലവെന്ന് പറഞ്ഞ് മലയാളികൾക്ക് മുമ്പിൽ വിഷം വിളമ്പുകയായിരുന്നു മറ്റെന്തോ ഗൂഢോദ്ദേശത്തോടു കൂടി പ്രത്യേകമായി തയ്യാറാക്കിയ വാർത്തകൾ ഒന്നും രണ്ടും ചാനലുകൾ പ്ലാൻ ചെയ്ത ബാക്കുകൾ അവർക്ക് കൊടുത്തോളുമല്ലോ ദുരന്ത മേഖലയിലെ പെരുപ്പിച്ച കള്ളക്കണക്ക് വയനാട് ഉരുൾപൊട്ടലിൽ സർക്കാരിൻ്റെ അമിത ചെലവ് തുടങ്ങിയ തലക്കെട്ടുകളൊക്കെ ഇട്ട് ചർച്ചയും സംഘടിപ്പിച്ച് രാവ് മുഴുവൻ വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഇരയായ ജനങ്ങളുടെ കടയ്ക്കൽ കത്തി വെക്കി വെക്കുകയായിരുന്നു നാടിനെ ഒന്നാകെ അപമാനിതരാക്കുകയായിരുന്നു മൃതദേഹം സംസ്കരിക്കാൻ പോലും ഞങ്ങൾ പറയുന്ന ചെലവ് മാത്രമേ വയനാട്ടുകാർക്ക് പാടുള്ളൂ എന്ന് നിശ്ചയിച്ച വാർത്താ ചാനലുകളുടെ മാധ്യമങ്ങളുടെ ഒക്കെ തലതൊട്ടപ്പന്മാർ ഉറഞ്ഞു തുള്ളി ഉള്ളിലിരുപ്പ് മറ്റെന്തോ ആണെന്ന് തോന്നും വിധം ആയിരുന്നു വ്യാജവാർത്തയുടെ വാർത്തയുടെ റിപ്പോർട്ടിങ് സമാനതകളില്ലാത്ത ദുരന്തത്തിന് സമാനതകളില്ലാത്ത വ്യാജ മാധ്യമ പ്രവർത്തനം ആണ് നമ്മൾ കണ്ടത് അത് അധിക ദിവസം കഴിയും മുമ്പ് കണ്ടു അമ്പത് ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്രത്തിൻ്റെ അടിയന്തര സഹായം പോലും ലഭിക്കാത്ത ഗതികെടിലാണ് വയനാട് ആ ഒരു നാടിനെ അപമാനിക്കാൻ ഒരു വാർത്തയുടെ വ്യാജ വാർത്തയുടെ ചിറകും വിരിച്ചുകൊണ്ട് അവർ വന്നതാണ് അങ്ങനെ മൈക്കുമായി ഇറങ്ങിത്തിരിച്ച വ്യാജ വാർത്താ സംഘത്തിൻ്റെ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോഴും അവർ ചോദിക്കുന്നില്ല അമ്പത് ദിവസത്തിനുള്ളിൽ കേരളത്തിന് എന്ത് നൽകി കേന്ദ്രം എന്ന് ദുരന്തത്തിൽ രാജ്യസഭയിൽ അമിത്ഷായുടെ കുത്തിത്തിരിപ്പ് കഴിഞ്ഞ് കാര്യം പന്തിയല്ല എന്ന് മനസ്സിലാക്കിയാണ് ദുരന്തം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം പ്രധാനമന്ത്രി ഇവിടെ പറന്നിറങ്ങിയത് കൽപ്പറ്റയിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഒരു നിവേദനം നൽകി നമ്മൾ ആ നിവേദനം നൽകി എന്നതേ അറിഞ്ഞുള്ളൂ സംസ്ഥാനത്തെ അപമാനിച്ചുകൊണ്ട് ആ നിവേദനമൊന്നും പോരാ വേറെ വേണം എന്ന് കേന്ദ്രം പറഞ്ഞു ഏത് രാജ്യസഭയിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞ ആളുകളുടെ ടീം തന്നെ അത് കഴിഞ്ഞ് കേരളം വിശദമായ നിവേദനവും നൽകി നൽകി ഇതുവരെ എന്തുണ്ടായി അത് ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി ഷൂഭിതരായത് ചാനലുകൾ പുതിയ വാർത്ത ഉണ്ടാക്കിയത് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ചു നൽകി മാക്സിമം തുകയാണ് നൽകേണ്ടത് അതിൽ എത്ര കിട്ടുക നമുക്കറിയാലോ നമുക്കറിയാമല്ലോ പക്ഷേ ഇന്നേ വരെ അഞ്ചിൻ്റെ പൈസ വയനാടിൻ്റെ പേരിൽ ഇവിടെ കിട്ടിയിട്ടില്ല പിന്നീട് ഇതേ കണക്ക് കോടതിയിലും സമർപ്പിച്ചു അവിടെ ഒരു സാഹചര്യം ഉണ്ടായല്ലോ ഓഗസ്റ്റ് പതിനേഴിന് തയ്യാറാക്കി ഇരുപത്തി മൂന്നിന് കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ഇന്നലെ ന്യൂസ് ചാനലുകൾ എടുത്തിട്ട് പൊരിച്ച് ഇത് ഭയങ്കര അമിത ചെലവ് എന്ന് പറഞ്ഞത് ഇത് കോടതി പരിശോധിച്ച് സ്വീകരിച്ച കണക്കുകളാണ് എസ്റ്റിമേറ്റാണ് പ്രതീക്ഷിത കണക്ക് അതിന്മേൽ സർക്കാരിനോട് വിശദാംശങ്ങൾ ചോദിച്ചു അത് കൊടുത്തു അത് കഴിഞ്ഞ് കേന്ദ്രത്തിന് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി കേന്ദ്രത്തിൻ്റെ ആ ആവശ്യം ഇനി കേന്ദ്രം കൊടുക്കുന്നതിന് വേണ്ടി ചില്ലർ എന്തെങ്കിലും കൊടുത്ത് കയച്ചലാക്കാനാണ് സാധ്യത ഇത് നമ്മൾ ഈ പ്രസിദ്ധീകരിച്ചത് ചിലവാക്കിയ റിപ്പോർട്ടല്ല എസ്റ്റിമേറ്റാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ നാലിലൊന്ന് പോലും ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തെ കുരുക്കി കളഞ്ഞ് അത് കഴിഞ്ഞ് സാമ്പത്തികമായും കുരുക്കി ഉദാഹരണത്തിന് എസ് ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് തന്നെ നമുക്ക് നോക്കാം പൂർണ്ണമായും തകർന്നൊരു വീടിന് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ലഭിക്കുക എന്നാൽ വയനാട്ടിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്ന വീടിന് പത്ത് ലക്ഷത്തിൻ്റെ ചിലവാണ് കേരളത്തിൽ ലൈഫിൻ്റെ വീടിന് തന്നെ നാലും പിന്നെ സ്ഥലം അഡീഷണലും കൊടുക്കുന്ന പദ്ധതിയാണുള്ളത് എന്നിട്ട് കിട്ടുക എട്ടിലൊന്ന് മാത്രം ഇതടക്കം വിവിധ ഇനങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ പ്രാഥമിക കണക്കാണ് കേരളം കൊടുത്തിട്ടുള്ളത് ഈ പ്രതീക്ഷിത കണക്കാണ് ചെലവഴിച്ച കള്ളക്കണക്കാണ് എന്ന് പറഞ്ഞ് ചാനലുകൾ വ്യാജ വാർത്ത കൊണ്ടാടി രാത്രികാല ചർച്ചയും നടത്തിയത് സെപ്റ്റംബർ പതിനഞ്ചിന് മുഖ്യമന്ത്രി ഓണാഘോഷത്തോടനുബന്ധിച്ച് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കണം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയതിൻ്റെ പിന്തുടർച്ചയായി വന്നത് അത് പൊളിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യാജവാർത്ത സെപ്റ്റംബർ പതിനാറിന് ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെ ഇറങ്ങിത്തിരിച്ചത് നമ്മൾ കണ്ടു സ്വന്തം സഹോദരങ്ങൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ പോലും മുടക്കി സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇത്തരം പരിപാടികളെ അടിമക്കൂട്ടങ്ങളുടെ തെമ്മാടിപ്പണിയെന്ന് ചരിത്രം വിളിച്ചിട്ടുണ്ട് അത് ചരിത്രത്തിൽ വിശദമായ സംഭവമായിട്ടുണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാവുന്ന ഒരു കഥ കൂടിയാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് കുറച്ചും കൂടി വിശദാംശങ്ങൾ നമ്മൾ നോക്കണം അത് ചില പ്രത്യേകതരം ആഭിമുഖ്യങ്ങൾ കാണിക്കുന്ന വിശദാംശങ്ങളാണ് വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും കാണിക്കുന്ന ചില ജാഗ്രതകളാണ് അതിൽ ചിലതുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ വ്യാജ വാർത്താ കാർഡ് നോക്കുക ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ മാതൃഭൂമിയിൽ ഒക്കെ എല്ലാ ചാനലിലൂടെ ഉണ്ട് ഞാൻ ഉദാഹരണത്തിന് ഓരോന്ന് എടുക്കുന്നു എന്നേ ഉള്ളൂ അതായത് രണ്ട് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് ആകെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചെലവാക്കിയത് കാണാതായവരും ലഭിച്ച പാതി മൃതദേഹങ്ങളുടെ ഭാഗങ്ങളൊക്കെ നാനൂറ്റി മൂന്ന് പേർ മരിച്ച വയനാട് ദുരന്തം നമുക്കറിയാം എവിടെയാണ് മൃതദേഹം സംസ്കരിച്ചത് എന്ന് നമുക്കറിയാം ആ മൃതദേഹ സംസ്കാരത്തിന് പെട്ടെന്നൊരു പ്രത്യേക മൃതദേഹം മാത്രം സംസ്കരിക്കലല്ല ആ മൃതദേഹം സംസ്കരിക്കുന്ന എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യണം എവിടെയൊക്കെ എത്തിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പോലുമുണ്ട് അതിനുപോലും അത്രയൊന്നും വേണ്ട പെട്ടെന്ന് എവിടെയെങ്കിലും സംസ്കരിച്ച് ചില്ലറ ചിലവാക്കിയിട്ട് എവിടെയെങ്കിലും കത്തിച്ചാൽ മതി എന്ന സമീപനമാണ് മനുഷ്യവിരുദ്ധമായ സമീപനമാണ് ഇരു എഴുപത്തയ്യായിരം രൂപ ഒരു മൃതദേഹം ദുരന്തത്തിലകപ്പെട്ട ഒരു മൃതദേഹം സംസ്കരിക്കാൻ അധികമാണ് എന്ന വ്യാപകം I cannot. എന്തൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഒരു മൃതദേഹത്തിൻ്റെ ഒരുക്കാൻ അവിടെ കുഴി കുഴിക്കാൻ അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന സംസ്കാര സാഹചര്യത്തിൽ പോലും എത്രമാത്രം ചിലവാകും അതൊക്കെ കഴിഞ്ഞാണ് വലിയൊരു മലയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്ത് ഇത്രയും ചിലവാക്കേണ്ടി വരുന്നത് ആയിക്കോട്ടെ അത് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നതുപോലെ അത്രയൊന്നും വേണ്ട അതൊക്കെ വയനാട്ടുകാരാണ് അവർക്ക് അത്രയൊന്നും പൈസ വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ചാനലിൻ്റെ വി ഐ പികൾക്കൊക്കെ മതി അത്രയും അല്ലെങ്കിൽ ബി ജെ പി മതി അത്രയും എന്ന് പ്രഖ്യാപിക്കുന്ന ചാനലുകളുടെ തെമ്മാടി പ്രവർത്തനം എന്ന ചരിത്രത്തിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മാതിരി പണിയാണ് നമ്മൾ കണ്ടത് ഇനി അതും പോട്ടെ ഇത് വ്യാജവാർത്തയാണല്ലോ ഇത് അപ്രതീക്ഷിതമായി വന്ന വ്യാജ വാർത്തയാണ് അതായത് എസ്റ്റിമേറ്റഡ് തുകയാണ് എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞ പ്രതീക്ഷിത ചിലവാണ് എന്നുള്ള മര്യാദ അവർ കാണിക്കൂലെന്നറിയാം എന്നാലും മൃതദേഹത്തോടുള്ള ഒരു മര്യാദയെങ്കിലും ഈ ചാനലുകൾ കാണിക്കണമായിരുന്നു എന്നാൽ ചില മര്യാദകൾ അവർ കാണിക്കും വ്യാജവാർത്തക നൽകുമ്പോൾ പോലും അമ്മാതിരി ജാഗ്രത അവർ കാണിച്ചു അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് രണ്ട് വാർത്തകൾ ശ്രദ്ധിക്കുക രണ്ട് കാർഡുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് ആ രണ്ട് കാർഡുകൾ മാത്രം മുഴുവൻ വാർത്തയിലേക്ക് പോകുന്ന ഒരു പ്രവേശിക്കുകയാണല്ലോ നേരത്തെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇരയായിരുന്ന ചാനലുകളാണ് ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിച്ച ചാനലുകൾ പിന്നെ മാപ്പ് പറഞ്ഞിട്ടൊക്കെയാണ് തടികയച്ചലാക്കിയത് ചിലർ പറഞ്ഞില്ല ചിലർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈസൻസ് നിലനിൽക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇനിയുള്ള കാലത്ത് എന്നൊക്കെ ഉറപ്പ് കൊടുത്താണ് സംപ്രേഷണം തുടരുന്നത് എന്നൊക്കെയുള്ള കഥകളും നമ്മൾ കേട്ടതാണ് അത് അങ്ങനെ അവർ തുടരുമ്പോൾ അവർക്ക് വിധേയത്വം കാണിക്കേണ്ടി വരുമോ എന്നൊക്കെ സംശയം നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വാർത്തയുടെ അതായത് വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാ പോലും കാണിച്ച ആ ജാഗ്രത ആ രണ്ട് ചാനലുകളുടെ വ്യാജ വാർത്ത നോക്കൂ അവിടെയും കേന്ദ്ര ബി ജെ പി സർക്കാരിന് ബുദ്ധിമുട്ടായിക്കൂടാ അവർക്ക് കൃത്യമായ ബോധം ഉണ്ടായി ജാഗ്രത അവർ കാണിച്ചു അമിത ചെലവ് എന്ന വ്യാജം കൊടുത്ത് ദുരന്ത ബാധിതരെ ആകെ അപമാനിക്കുമ്പോൾ തന്നെ ആ കാര്യത്തിൽ അവർ ശ്രദ്ധ കാണിക്കുന്നുണ്ട് കേരളം നൽകിയ പ്രതീക്ഷിത ചെലവിലെ രണ്ട് സംഗതികൾ മുക്കാനോ അല്ലെങ്കിൽ അധികം പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാനോ പ്രത്യേകമായി ആ ജാഗ്രത കാണിക്കുന്നുണ്ട് കാരണം അത് കേന്ദ്രത്തെ ബാധിക്കുന്നതാണ് ഒന്ന് എയർ ലിഫ്റ്റിങ്ങിന് പതിനേഴ് കോടി ചെലവായി എന്ന വ്യാജമാണ് അവരുടെ വാർത്തയിലെ വ്യാജ ഒരു മുഖ്യ ഇനം അതാണ് എന്നാൽ എയർ ലിഫ്റ്റിംഗ് കേന്ദ്രത്തിന് കൊടുക്കേണ്ട പൈസയാണല്ലോ അവർ അവർ പൈസ വാങ്ങിച്ചോ സൗജന്യമല്ലേ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എയർ ലിഫ്റ്റിങ്ങിന് കൊടുത്തത് പറഞ്ഞാൽ കേന്ദ്രം വാങ്ങുന്നതാണ് എന്ന് വരുമല്ലോ അങ്ങനെ കേന്ദ്രത്തെ ഇത്രയും പൊലിപ്പിച്ച് വാഴ്ത്തി വിട്ടിട്ട് കേന്ദ്രത്തിന് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ലേശം ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് എയർ ലിഫ്റ്റിങ്ങിൻ്റെ കാര്യം അവർ കാർഡിൽ നിന്ന് നൈസായി മുഖ്യത് നമുക്ക് കാണാൻ പറ്റും ഏഷ്യാനാറ്റിൻ്റെ കാർഡിൽ അത് കാണുകയേ ഇല്ല എന്നാൽ മീഡിയ വണ്ടത് ഒതുക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം സൈന്യം പണിത ബെയ്ലി പാലത്തിനാണ് ബെയ്ലി പാലൻ പണിയാന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടിമുളക്കെല്ലാം ചെയ്യുക അതിന് ഒരു കോടി ചിലവായി എന്ന് ഈ എസ്റ്റിമേറ്റിലുണ്ടായി ചിലവാകും എന്ന് ഈ എസ്റ്റിമേറ്റിൽ ഉണ്ട് ബെയ്ലി പാലം എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടി വീടല്ലോ അതിൻ്റെ ചുറ്റും ബാക്കി ചിലവുകളുണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ വേണമല്ലോ എന്തായാലും മീഡിയ അവൻ കുറച്ചുകാലമായി തങ്ങളുടെ സ്നേഹപ്രകടനം കാര്യമായി കേന്ദ്രത്തോട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരിക്കലും ലൈസൻസ് കട്ടാക്കി കൂടാ എന്ന് വിചാരിച്ചിട്ടോ എന്താ അറിയില്ല ഇത്തവണ ഏഷ്യാനേക്കാളും കുറച്ചും കൂടി ജാഗ്രത കൂടുതൽ അവർ കാണിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വാർത്ത വ്യാജ വാർത്ത റിപ്പോർട്ട് പോലും മീഡിയ വണ്ണിൻ്റെ കാർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ എയർ ലിഫ്റ്റിങ്ങിൻ്റെ വിവരം മുക്കിയെന്ന് മാത്രമല്ല ബേലി പാലത്തിൻ്റെ കണക്ക് വളണ്ടിയർമാർക്ക് കൊടുത്തു എന്നാക്കി മാറ്റുകയും ചെയ്തു ബേലി പാലത്തിൻ്റെ കണക്കേ വളണ്ടിയർമാർക്ക് കൊടുത്തു എന്നാണ് അവർ പറയുന്നത് കണക്കുകൾ വിവാദമായത് സർക്കാരിന് തലവേദന എന്നാണ് മനോരമ പറയുന്നത് മനോരമ ഇന്നത്തെ പത്രത്തിൽ ചാനൽ വാർത്ത ഇന്നലെ കുട്ടി കുട്ടികോഴിച്ചിട്ട് കാരണം വിവാദം തലവേദനയാവും വിവാദം മാത്രമാണ് അത് തലവേദന തലവേദനയാകുമെന്നാണ് പറയുന്നത് ഇതാണ് ഉദ്ദേശിച്ചത് ഇത് വലിയൊരു വിവാദമാക്കുക അങ്ങനെ തലവേദനയാക്കുക തലവേദന എന്താ കേന്ദ്രം പൈസ തരില്ല അല്ലെങ്കിൽ കുറച്ച് തരുള്ളൂ അപ്പം ന്യായീകരിക്കും എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് ഇത് പക്ഷേ വ്യാജ വാർത്തയായിരുന്നു കഷ്ടം തന്നെ രാജഭരണ ക്രൂരതകളുടെ കാലത്ത് ചരിത്രത്തിലൊരു സംഭവമുണ്ട് അടിമകളിൽ കൂറു കൂടുതലുള്ളവരെ തെരഞ്ഞുപിടിച്ച് രാജാക്കന്മാരുടെ ഏജൻറ്റുമാർ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കും രാജവിരുദ്ധം എന്ന് മുദ്രകുത്തി ചില ജനക്കൂട്ടങ്ങളെ തകർക്കാൻ ആ അടിമക്കൂട്ടങ്ങൾ എന്ത് തെമ്മാടിപ്പണിയും ചെയ്യും അവരെ കൊണ്ട് എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യിക്കും ജീവനിൽ കൊതിയുള്ളതുകൊണ്ടും തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഉപാധി ഉണ്ട് എന്നുള്ള നിലയിലുമാണ് ആത്മാർത്ഥമായി കൂറ് തെളിയിക്കാൻ ആ അത്തരം അടിമക്കൂട്ടങ്ങൾ പാവം ജനങ്ങളുടെ മേൽ തങ്ങളുടെ ക്രൂരതകളുടെ കെട്ടഴിക്കും അത്തരം പ്രവർത്തികൾ അത്തരം അടിമക്കൂട്ടങ്ങൾക്ക് വലിയ ചിന്തകളൊന്നും ഉണ്ടാകില്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പതിന് ശേഷം ഇതുവരെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ കേന്ദ്ര സർക്കാരിനെ നിന്ന് ഒരു സഹായം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല വയനാട് ലഭിച്ചിട്ടില്ല സകല നീക്കവും പൊളിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്ന് കണ്ണീർ ദൃശ്യങ്ങൾ സൃഷ്ടിച്ച് തിരിച്ചുപോയി ചാനലുകളും പത്രങ്ങളും മോദിയെ വീരനായകനാക്കി അന്നത്തെ ദിവസം ആഘോഷിച്ചു ഓഗസ്റ്റ് പത്ത് കഴിഞ്ഞിട്ട് നാല് കുറച്ചായി നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്ര പൈസ തന്നു എന്ന് അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെയും നേതാക്കളുടെയും ഉത്തരം മുട്ടുന്നത് നമ്മൾ കണ്ടത് മരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ത്രിപുരയിൽ നാൽപ്പത് കോടി വെള്ളപ്പൊക്കത്തിന് കൊടുത്തില്ലേ മുപ്പത്തി അഞ്ച് മരണമുണ്ടായ തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ഒരു കണക്കും കൊടുക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി മൂവായിരത്തി മുന്നൂറ് കോടിയിലധികം ആദ്യ സഹായമായി തന്നെ അപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ സന്ദർശിച്ചു കൊടുത്തു നമ്മുടെ വയനാട്ടിൽ അവർക്ക് ഇപ്പം തന്നെ എത്ര എന്ന് നാട്ടുകാർ ചോദിക്കും അപ്പോഴാണ് ചില അടിമക്കൂട്ടങ്ങൾ ഇറങ്ങിത്തിരിച്ചത് അയ്യോ നമ്മുടെ രാജാവിനെ പറയുന്നോ വിശാല ഹൃദയനായ രാജാവ് കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പിയ രാജാവിനെ പറയുന്നു എന്ന ആശങ്കയുമായി ആ അടിമക്കൂട്ടങ്ങൾ രാജാവിനെ രക്ഷിക്കാൻ നടത്തിയ തെമ്മാടിപ്പണിയുടെ ആദ്യഘട്ടമാണ് വയനാടിനെ മുൻനിർത്തി അവതരിപ്പിച്ചത് ആ നാടകം അതിൻ്റെ അരങ്ങേറ്റമായിരുന്നു ചിലർ നടത്തിയ പണികൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇതിനെ മാധ്യമപ്രവർത്തനം എന്നല്ല വിളിക്കേണ്ടത് ഒരു ദുരന്ത മുഖത്ത് പെട്ടുപോയ ജനതയെ ആദ്യഘട്ടത്തിൽ സമാശ്വാസപൂർവം തുടർജീവിതത്തിന് സഹായിക്കും വിധം അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് അവരുടെ പ്രാഥമിക ഘട്ടത്തിൽ അതിജീവിക്കാനും കെൽപ്പുള്ളവരാക്കിത്തീർത്ത ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുകയാണ് വ്യാജവാർത്ത നൽകിയിട്ട് രസകരമായി തോന്നിയത് ഇന്നത്തെ മനോരമ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചാനലുകൾ തലേന്ന് പകൽ മുഴുവൻ വ്യാജവാർത്ത നൽകി ആഘോഷിച്ചിട്ട് ഇന്നത്തെ മനോരമ പത്രത്തിൽ മറ്റൊരു വാർത്ത അച്ചടിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ഇതാ നോക്ക് കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാർ തലവേദന എന്ന് എന്താ കേന്ദ്രത്തിന് പൈസ കിട്ടില്ല തലവേദന ഇനി എല്ലാം നിങ്ങൾ നോക്കിക്കോ ആരാണ് വിവാദം എന്ന് പറഞ്ഞ് ആഘോഷിച്ചത് ഇത് മാധ്യമങ്ങൾ തന്നെ തലവേദനയാക്കിയതാണ് ഇനി കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടൂല ഇവിടെ ഭയങ്കര വിവാദമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉരുളാലോ അതായത് ഒന്നുകിൽ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നേരത്തെ ജാമ്യമെടുക്കാനായി ഈ മാധ്യമങ്ങൾ വിത്തിട്ടതാണ് ആ വാർത്തയിലൂടെ അതല്ലെങ്കിൽ കിട്ടാതിരിക്കാൻ തുരങ്കം വെച്ചതാണ് വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ഒരേയൊരു ചോദ്യം മാത്രമാണ് നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത് പിണറായി വിജയനെ റെഡിയാക്കാനും മറ്റു ചിലരെ സന്തോഷിപ്പിക്കാനും വേണ്ടി സാധാരണ മനുഷ്യൻ്റെ തലയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു നാടിനെ ഒറ്റ കൊടുക്കുന്ന ഭാരം അടിച്ചേൽപ്പിക്കുന്നത് എന്ന് അവസാനമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നലെ വ്യാജ വാർത്തക്കൊപ്പം പ്രസിദ്ധീകരിച്ച ഒരു മോദി വാഴ്ത്തു വാർത്ത കൂടി നമ്മൾ കാണണം കേരളത്തിൽ എഴുപത്തയ്യായിരം രൂപ മൃതദേഹത്തിൽ ചെലവാക്കിയെന്ന് പറഞ്ഞ് ജനത്തെ കുഴപ്പത്തിലാക്കിയ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത നൂറാം ദിനത്തിലേക്ക് മോദി ത്രീ പോയിൻറ്റോ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷത്തെ വിമർശിച്ച് മോദി പിന്നെ പ്രധാനമന്ത്രിക്കായുള്ള വാഴത്തുപാട്ടുകളുടെ ആ വാറോല ഏഷ്യാനെറ്റിൻ്റെ വെബ്സൈറ്റിലും ചാനലിലും ഒക്കെ കാണാം ഈ വാർത്ത ഉഷാറാക്കി കൊടുക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കൂലേ അപ്പോൾ ഈ ദിവസങ്ങളിൽ വയനാടിന് വേണ്ടി എന്തെങ്കിലും എണ്ണി പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ അതിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനൊരു കുത്തിത്തിരിപ്പും കൂടി വേണമല്ലോ അതിനുവേണ്ടി ചെയ്ത ചേത്തുകളാണ് അതിനുവേണ്ടി ചെയ്ത പണിയാണ് ഇന്നലെ നാം കണ്ടത് അതിന് പകരം ഇന്നലെ വ്യാജവാർത്ത നൽകി വിവാദമുണ്ടാക്കി മനോരമ പറഞ്ഞതുപോലെ സഹായം മുടക്കുന്ന ഏർപ്പാട് തലവേദനയാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തലവേദന ആകുന്ന ഏർപ്പാട് സൃഷ്ടിക്കുന്ന സമയത്ത് എന്താണ് കേന്ദ്രം തന്നത് എന്താണ് ഇത്ര വൈകുന്നത് എന്ന ഒരു ചെറിയ ചോദ്യം സിമ്പിളായ ചോദ്യം കർണാടകത്തിന് രണ്ടായിരം അതോടൊപ്പം തന്നെ ആന്ധ്രയിലൊക്കെ മൂവായിരത്തി മുന്നൂറും കോടിയൊക്കെ കൊടുക്കുമ്പോൾ ത്രിപുരയ്ക്ക് കൊടുത്ത നാൽപ്പത് കോടിയെങ്കിൽ കേരളത്തിന് കിട്ടാണ്ട് എസ് ഡി ആർ എഫ് വിഹിതത്തിൻ്റെ രണ്ടാം ഘടുവെങ്കിലും നമുക്ക് തന്നോ അത് വലിയ കഥയാണ് നാനൂറ്റിമൂന്ന് പേർ മരിച്ച വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിന് അല്ലെങ്കിൽ വയനാടിന് സമാശ്വാസ പ്രഖ്യാപനമെങ്കിലും നടത്തിയോ കേന്ദ്രം എന്നുള്ളത് ഒരൊറ്റൊരു പ്രഖ്യാപനമാണ് ഇതുവരെ വന്നത് അത് ഈ ദുരന്തം നിങ്ങൾ വരുത്തി തീർത്തുകയാണ് എന്ന അമിത്ഷായുടെ വ്യാജ കണക്ക് വെച്ചുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റേതെന്ന് പറഞ്ഞ് വ്യാജ വിവരം വെച്ചുള്ള രാജ്യസഭയിലെയും ലോക്സഭയിലെയും ആറ് മാതിക്കലേ അതിന് അഞ്ചിൻ്റെ പൈസ കൊടുത്തിട്ടില്ല ഇനിയും കൊടുക്കില്ല അമ്പത് ദിവസം കഴിഞ്ഞ് ഇനിയും കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ മുൻ ധാരണയാണ് നമുക്ക് കണ്ടത് അതിനു മുമ്പായിട്ട് അവർ പ്ലാൻ ചെയ്ത ആസൂത്രിതമായ നീക്കം എന്ന തോതിൽ അങ്ങനെ ആളുകളെ ചിലരെ എങ്കിലും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മാധ്യമങ്ങളുടെ കൂട്ടുചേർന്നുള്ള പരിപാടികളാണ് നമ്മളെ കണ്ടത് ഇമാതിരി മാധ്യമ പ്രവർത്തനത്തിന് നന്ദി നമസ്കാരം